ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 10.2 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. പ്രൂവ് ദാറ്റ് ദ ടാൻജൻസ് ഡ്രോൺ അറ്റ് ദി എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ആർ പാരലൽ. ഒരു സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ എൻഡ്സിൽ വരയ്ക്കുന്ന ടാൻജൻസ് പാരലലാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫിഗർ വരുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ദിസ് ഈസ് ദ ഡയമീറ്റർ. ഈ ഡയമീറ്ററിൻ്റെ എൻസിൽ വരുന്ന ടാൻജൻസ് പാരലലാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. നമ്മുടെ ഫിഗർ ഇതാ ഇങ്ങനെ വരും. സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്ന ലൈനാണ് ഡയമീറ്റർ. സെൻറ്ററിന് ഞാൻ ഒ എന്ന് പേര് കൊടുക്കുന്നു. ടാൻജൻസിന് ഞാൻ എ ബി ആൻഡ് സി ഡി ഇങ്ങനെ ഞാൻ പേര് കൊടുക്കുന്നു. ഇതിന് ഞാൻ പി ക്യു എന്നും പേര് കൊടുക്കുന്നു. അപ്പം രണ്ട് ലൈൻസ് പാരലലാണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സെവൻത്തിൽ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പം അങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എ ബിയും സി ഡിയും പാരലലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തെഴുതാം? പി ക്യു ഈസ് എ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. പിന്നെന്താണ്? എ ബി ആൻഡ് സി ഡി ആർ ടു ടാൻജൻസ്. ഇനി നമുക്ക് എന്ത് പറയാം? എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ് ഒ ക്യു. എന്തുകൊണ്ടാണ്? നമ്മുടെ തിയറം 10.1 സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ടാൻജൻസിലേക്ക് വരയ്ക്കുന്ന റേഡിയസ് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഒ ക്യു പെർപെൻഡിക്കുലർ ടു എ ബി. ഒ ക്യു പെർപെൻഡിക്കുലർ ടു എ ബി ആൻഡ് ഒ പി പെർപെൻഡിക്കുലർ ടു സി ഡി. ഒ പി സി ഡിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താണ്? ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഇവിടെ രണ്ട് ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് വേണ്ടത് കൊണ്ട് നമ്മൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് മാത്രം ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ എന്താണ്? ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ദെയർഫോർ ആംഗിൾ എ ക്യു ഒ ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി പി ഒ. രണ്ടും ഈക്വൽ ആണ്, രണ്ടും 90 ഡിഗ്രി ആണ് അല്ലേ. സോ നമുക്ക് എന്ത് പറയാം? എ ബി പാരലൽ സി ഡി എന്ന് പറയാം. റീസൺ എന്താണ്? ആംഗിൾ എ ക്യു ഒ ആൻഡ് ആംഗിൾ ഡി പി ഒ ആർ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. രണ്ട് ആംഗിൾസും ഓൾട്ടർനേറ്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തതുകൊണ്ട് എ ബിയും സി ഡിയും പാരലലായിരിക്കും. ഡയമീറ്ററിൻ്റെ എൻസിൽ വരുന്ന ടാൻജൻസ് പാരലലാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൂവ് ദാറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത് ഗിവൺ ആയിട്ട് എഴുതിക്കോ കേട്ടോ, ഇത് ഗിവൺ ആയിട്ട് എഴുതിക്കോ. പിന്നെ ടു പ്രൂവ് ഇവിടെ എന്തെഴുതാം? ടു പ്രൂവ് എ ബി പാരലൽ സി ഡി, ഇതാണ് ടു പ്രൂവ് ആയിട്ട് എഴുതേണ്ടത് കേട്ടോ. ഇത് പ്രൂഫായിട്ട് ഇവിടം തൊട്ട് എഴുതിക്കണേ. അപ്പോൾ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.